ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനും അതിൻ്റേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെയുണ്ട് അമ്മയുടെ വയറിനുള്ളിൽ കഴിയുന്ന കുഞ്ഞിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതും സന്തോഷം പകരുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് സംഗീതം ഇഷ്ടപ്പെടുകയും അതുപോലെ ഉറക്കെയുള്ള ശബ്ദത്തെ വെറുക്കുകയും അങ്ങനെ പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കാറുമുണ്ട് കുഞ്ഞിൻ്റെ ഓരോ ചലനവും ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാണെന്നുണ്ടെങ്കിൽ ഒരമ്മയ്ക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എപ്പോഴാണ് ശാന്തനായിരിക്കുന്നത് എപ്പോഴാണ് അസ്വസ്ഥനായിരിക്കുന്നത് എന്നൊക്കെ അല്പം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അമ്മയുടെ വികാരങ്ങൾ കുഞ്ഞിനെ സ്വാധീനിക്കും എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ് അമ്മ സന്തോഷിക്കുന്ന സമയത്ത് കുഞ്ഞിനും സന്തോഷിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ അമ്മ ദുഃഖിക്കുന്ന സമയത്ത് കുഞ്ഞും കൂടെ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗർഭിണികൾ എപ്പോഴും സന്തോഷവതികളായിരിക്കണം എന്ന് പറയുന്നത് സന്തോഷവതിയായൊരു അമ്മയ്ക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും ജനിക്കുന്നത് പക്ഷേ നിറഞ്ഞ വയറുമായിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒക്കെ കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാക്കാറുമുണ്ട് കാരണം ദ്രാവകം നിറഞ്ഞൊരു സഞ്ചിക്കകത്തൊഴുകി നടക്കുന്നൊരു സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ചെറിയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും കുഞ്ഞിനുണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു ഏഴെട്ട് മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിന് ഇളക്കം തട്ടാത്ത രീതിയിൽ വയറൊന്ന് താങ്ങി പിടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഗർഭിണിയായിരിക്കുന്ന എല്ലാ സ്ത്രീകളും ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വയറിൻ്റെ കൂടി തടവി കൊടുക്കുക എന്നുള്ളത് അത് കുഞ്ഞിന് നമ്മളുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്നൊരു കാര്യമാണ് പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് കുഞ്ഞിനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം അത്ഭുതവും സന്തോഷവും ഒക്കെ കൂടിയുള്ള ഒരു വികാരമായിരിക്കും ആ സമയത്ത് നമുക്കുള്ളത് അപ്പോൾ കുഞ്ഞ് നമ്മളോട് അതിനെ പ്രതികരിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു പ്രവണതയുണ്ടാവും സ്നേഹം കൊണ്ടും കുഞ്ഞിനെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പക്ഷേ കുഞ്ഞിനെ സ്ഥിരമായ രീതിയിൽ ശല്യപ്പെടുത്താതിരിക്കുക വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യാം പക്ഷേ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ചിലപ്പോഴും പ്രതികരിച്ചില്ലെന്ന് വരാം സംഗീതം ഇഷ്ടപ്പെടുന്നതാണ് മറ്റൊരു കാര്യം മുതിർന്നവരെ പോലെ തന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും സംഗീതം ഇഷ്ടപ്പെടുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പെട്ടെന്നുള്ളതും ഉയർന്നതുമായ ശബ്ദങ്ങളെ പേടിക്കുകയും വെറുക്കുകയും ചെയ്യുന്നുമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഗർഭപാത്രത്തിനകത്ത് ശബ്ദങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയില്ല എങ്കിലും നമ്മൾ വീട്ടിലെ മിക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ നല്ല ശബ്ദത്തോടു കൂടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഗർഭത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ അതിൻ്റെ അടുത്ത് നിന്ന് ശകലം ഒന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക അമ്മ അനുഭവിക്കുന്ന എല്ലാ വികാര വിചാരങ്ങളും കുഞ്ഞിനും അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് അമ്മ വല്ലാത്തൊരു രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് തനിച്ചൊക്കെ ഉള്ളവർക്ക് എപ്പോഴും മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാവും ഇപ്പോൾ വീടോ വീട്ടുകാരോ ഒക്കെ ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഭർത്താവ് മാത്രമേ കൂടെയുള്ളൂ അല്ലെ തനിച്ച് താമസിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ മാനസിക സമ്മർദ്ദത്തിന് ഇട കൊടുക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്കുകളോ ഒക്കെ നമ്മൾ ശീലിക്കുന്നത് നല്ലതായിരിക്കും ഇരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഗർഭിണിയായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു തേട്രൈമിസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഉറക്കത്തിൻ്റെ ലെവൽ ക്രമാതീതമായ രീതിയിൽ കുറഞ്ഞു വരും അപ്പോൾ കിടക്കുന്ന സമയത്ത് നമ്മൾ പാല് കുടിച്ചിട്ട് കിടക്കുവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ സഹായത്തോടു കൂടി നമുക്ക് എന്തെലൊക്കെ രീതികൾ ശീലിക്കാവുന്നതാണ് കാരണം നമ്മൾ ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ കുഞ്ഞു ആ സമയത്ത് ഉറങ്ങോ അല്ലെങ്കിൽ വിശ്രമിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ ചലനങ്ങൾ കുഞ്ഞിനെ അസ്വസ്ഥനാക്കും അതുകൊണ്ട് ഗർഭിണി സ്ത്രീ തിരികയോ മറിയുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മൃദുവായ രീതിയിൽ ചെയ്യുക ഇടതു സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് പക്ഷേ എന്നാലും നമുക്കറിയാം ഒരുപാട് സമയം നമ്മളങ്ങനെ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ ആ സൈഡിന് ചെറിയൊരു മരപ്പ് പോലെ വരാറുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കിടന്നതിന് ശേഷം വളരെ പതുക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മാക്സിമം കുഞ്ഞു അറിയാത്ത രീതിയിൽ തിരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൂടെ കുഞ്ഞിനെ അറിയാനായിട്ട് സാധിക്കും നമ്മൾ ഒരുപാട് എരിവും പുളിയും ഒക്കെ കളന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാക്കും ഓരോ തവണയും നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ പ്രതികരണം എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം വല്ലാതെ തീഷ്ണമാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഭക്ഷണത്തിൽ എരിവിൻ്റെയും പുളിയുടെ ഒക്കെ അളവ് പറ്റുന്നത്രയും കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പൂർണ്ണമായും മാറ്റിവെക്കണം എന്നല്ല എന്നാലും കഴിയുന്നത്ര കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇഷ്ടാനിഷ്ടങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഗർഭം പുരോഗമിക്കുന്നതോടുകൂടി അതായത് ഒരു തേർഡ് തേട്രൈമസ്ട്രോക്കെ ആകുന്നതോടുകൂടി കുഞ്ഞിന് വയറിൽ ഒരുപാട് സ്ഥലമില്ലാതാകും അതുകൊണ്ട് തന്നെയാണ് പലരും പറയാറുള്ളത് അഞ്ചാം മാസം അല്ലെങ്കിൽ ആറാം മാസവും ഒക്കെ കുഞ്ഞ് നന്നായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഒരു എട്ട് മാസം ഒമ്പത് മാസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ചവിട്ടും കുത്തുവൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ നേരത്തത്തെ അത്രയും നമുക്കൊരനക്കം ഫീൽ ചെയ്യാതെ വരുന്നത് അതിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അതിൽ നമുക്ക് അമ്മമാർക്ക് ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചുരുണ്ട് കൂടിയൊക്കെ ഇരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നിവർന്നിരിക്കാനും നിവർന്ന് തന്നെ നടക്കാനായിട്ട് ശ്രമിക്കുക ഇത് ആ കുഞ്ഞിൻ്റെ ആ ഒരു സ്ഥലമില്ലായ്മ എന്നുള്ള പ്രശ്നത്തെ നമുക്കൊരു പരിധി വരെ പരിഹരിക്കാനായിട്ട് സാധിക്കും കാരണം കുഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് ആ വയറ്റിലേക്ക് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ചുരുണ്ട് കൂടി വയറ് മടക്കി വെച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ അസ്വസ്ഥനാക്കും നമ്മൾ നേരെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് സ്വസ്ഥമായ രീതിയിൽ അവിടെ കിടന്നുറങ്ങാനും അതുപോലെ തന്നെ വിശ്രമിക്കാനും ഒക്കെ സാധിക്കും അമ്മയുടെ മറ്റു അസ്വസ്ഥതകൾ കുഞ്ഞിനെ ബാധിക്കുന്നതുപോലെ തന്നെ നമ്മുടെ വിശപ്പും കുഞ്ഞിനെ നല്ല രീതിയിൽ അസ്വസ്ഥനാക്കും കുഞ്ഞൊരിക്കലും വിശം തിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല വിശന്ന് തുടങ്ങുമ്പോൾ തന്നെ തല കുത്തി അതുപോലെ വയറിൽ തൊഴിച്ചും ഒക്കെ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഗർഭിണിയായ ഒരമ്മ ഒരിക്കലും വിശം തിരിക്കാനായിട്ട് ഇടയാവരുത് വിശപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക വിശപ്പ് മാറുന്ന സമയത്ത് കുഞ്ഞ് സന്തോഷമായിരിക്കുന്നതും നം ഒരമ്മക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിനെ സേഫായി ഒരു രീതിയിൽ അതുപോലെ എപ്പോഴും ഹാപ്പി ആയി ആയിക്കി ഒരു രീതിയിലോട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് സാധിക്കും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്